मान्य പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 5-ാം തീയതി ജ്യോതിഷം എന്ന വിഷയത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷത്തിലുള്ള നന്മകളും എല്ലാം ചേർത്ത് ഒരു പൂർണ്ണ ദിന സെമിനാർ നടത്തി ആ സെമിനാർ നടത്തിയതിനു ശേഷം ധാരാളം വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇമെയിൽ വഴിക്കും ടെലിഫോൺ വഴിക്കും കത്ത് വഴിക്കും എന്നെ അറിയിക്കാറുണ്ട്. ധാരാളം വ്യക്തികൾ അതിന് പരിഹാരം അന്വേഷിക്കാറുണ്ട്. പലരും തുടങ്ങുന്നത് തന്നെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സാറേ. വേറെ ചിലര് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ദുഃഖത്തിലാണ് സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത്. എന്റെ സംശയത്തിന് സാർ ഉത്തരം പറയണം. ഇങ്ങനെ അനവധി അനവധി ടെലിഫോൺ കോളുകൾ, പക്ഷെ അവരുടെ ആ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. രണ്ട് മൂന്ന് നാല് മിനിറ്റ് അവർ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ശരിക്ക് ജീവിതത്തിലെ ദുഃഖം എന്താണെന്ന് കേൾക്കാതെ കാണാതെ ചിന്തിക്കാതെ എനിക്ക് മാത്രമാണ് ദുഃഖം എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നവർക്കാണ് ഈ യഥാർത്ഥ ദുഃഖമുള്ളത്. മേടമാസത്തിലെ വെയില് ഏറ്റ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ശരിക്കും മകരമാസത്തിലെ വെയില് ഒരു പ്രശ്നമേ ആവില്ല. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കാറിൽ മാത്രം യാത്ര ചെയ്ത് അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ മാത്രം ഒരു പ്രത്യേക രീതിയിൽ വളർന്ന കുട്ടിക്കാണ് ചെറിയ വെയിൽ പോലും താങ്ങാൻ പറ്റാതെ വരുന്നത്. ജീവിതത്തിൽ ദുഃഖം എന്നുള്ളതുണ്ട് എന്ന് ഞാൻ നിരന്തരം പറയാറുണ്ട്. എനിക്കും ദുഃഖമുണ്ട്, എന്റെ കുടുംബത്തിനും ദുഃഖമുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരും ദുഃഖമുണ്ട്. ചിലര് അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു, ചിലര് അത് ജീവിതത്തിന്റെ അവസാനമാണെന്ന് വിചാരിക്കുന്നു, വേറെ ചിലര് ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിൽ തന്നെ നേരത്തെ കൊടുത്തതുപോലെ ജീവിതത്തിൽ പ്രശ്നമില്ലാത്തവരാരും ഇല്ല. ഇനി അഥവാ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ല. ജീവിതാന്ത്യത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയതിന് ശേഷമുള്ള ശരീരത്തിന് പ്രശ്നമുണ്ടാവില്ല. നമ്മൾ എന്നും എന്നും ഓർമ്മിക്കാനുള്ളത്, നമ്മളെക്കാൾ വേദനിക്കുന്ന കുറെ പേരുടെ വേദനകളൊന്നറിയാൻ ശ്രമിക്കുക, അവരുടെ ദുഃഖമൊന്നറിയാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങളൊന്നറിയാൻ ശ്രമിക്കുക, അവർ ജീവിതത്തിൽ കടന്നു വന്ന പടികളിലൂടെ നിങ്ങളാണ് കടന്നു വന്നതെങ്കിൽ, നമ്മളാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്കത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. വേദനാജനകമായൊരു ടെലിഫോൺ കോള് ഇന്നലെ രാവിലെ എനിക്ക് കിട്ടി. കണ്ണൂര് ചൊവ്വ അമ്പലത്തിൽ തിങ്ങി നിറഞ്ഞൊരു സദസ്സിൽ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് ഒരു ക്ലാസ് എടുത്ത്
ഈ കഴിഞ്ഞ ആഴ്ചയും ക്ലാസ് എടുക്കുകയുണ്ടായി. ഒരു വർഷം മുമ്പ് ഞാൻ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, അത്രേ എനിക്ക് നല്ല ഓർമ്മയില്ല, അനവധി പ്രഭാഷണങ്ങൾ നടത്തുന്നതുകൊണ്ട് നല്ല ഓർമ്മയില്ല. ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, അത്രേ അവരുടെ ശരീരത്തിൽ മുഴുവനും ചൊറിച്ചിലുണ്ട്, ആ ചൊറിച്ചിൽ മാറ്റാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അത്രേ. ഞാൻ അവരോട് പറഞ്ഞു എന്ന് അവരുടെ ഭർത്താവ് അവരുടെ സഹോദരൻ എന്നോട് പറയുന്നു, നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണണം, എനിക്ക് അറിഞ്ഞുകൂടാ ബാക്ക്ഗ്രൗണ്ട്, ഒരു രോഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഞാൻ മരുന്ന് തരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ അബദ്ധമായിരിക്കും. ഞാൻ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്കിൻ ഓയിൻമെന്റിന് ഞാനത് ഫേസ്ബുക്കിൽ എഴുതി, നല്ല ഓയിൻമെന്റാണെന്ന്. ഒരു 10-15 പേരെങ്കിലും എനിക്ക് ഉടനെ റിപ്ലൈ അയച്ചു, സാറേ അങ്ങനെയുള്ള മരുന്നിനെ കുറിച്ച് സാറ് ഫേസ്ബുക്കിൽ എഴുതല്ലേ, അത് സ്റ്റിറോയിഡ്സ് ആണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണെന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ഫേസ്ബുക്കിൽ അവർ റിപ്ലൈ തന്നു. ഞാൻ ഉടനെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച്, മരുന്നുകളെ കുറിച്ച് അറിയാമെങ്കിലും ഈ രോഗത്തിന് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് ഏതാണെന്നുള്ളതിനെ കുറിച്ച്, എനിക്ക് ആ സ്കിൻ ഡിസീസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, അവരുടെ അസുഖത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രഭാഷണ വേളയില് എക്സാമ്പിളായിട്ട് കുറെ പേരെന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആരാ ചോദിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതെ പേര് പറയാതെ ജസ്റ്റ് ഇന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടിയും കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞ് ഇന്നലെ രാവിലെ ആ സ്ത്രീയുടെ സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഒരു വർഷം മുമ്പ് ആ ചൊവ്വാ ക്ഷേത്രത്തിൽ സാറൊരു പ്രഭാഷണം കൊടുത്തപ്പോ സാറ് എന്റെ സഹോദരിക്ക് ശരീരത്തിൽ ചൊറിച്ചിലുണ്ട്, അതിനൊരു മരുന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ സാറ് അവഹേളിക്കുന്ന രീതിയിൽ ചിരിച്ച് അവരെ പുച്ഛിച്ച് സ്റ്റേജിൽ കയറി സാർ ആ സംഭവം വിവരിക്കുകയുണ്ടായി. വേദനയോടുകൂടിയാണ് സാറേ ഞാനത് പറയുന്നത്. സാർ അതൊരിക്കലും ചെയ്യരുതായിരുന്നു. അതായത് എന്റെ മകൾ, എന്റെ സഹോദരി ഇപ്പോ ഞങ്ങളുടെ കടയിൽ നിന്ന് സാർ ഒരു വർഷം മുമ്പ് ഇങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞതിനെ ഓർമ്മിച്ച് കരഞ്ഞുകൊണ്ട്, പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പോയത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എന്നോട് അപ്പം തന്നെ വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറയുമായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ ആ മനുഷ്യനോട്, ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ധാരാളം പേര് ചോദ്യം ചോദിക്കാറുണ്ട്, അതിന് ഓരോ വ്യക്തിക്ക് ഉത്തരം പറയുന്നതിന് പകരം ആളുടെ പേരോ ചോദിച്ച വ്യക്തി എവിടെപ്പോഴാ ചോദിച്ചതെന്നോ ഒന്നും പറയാതെ ആ ചോദ്യത്തിന് പ്രഭാഷണാന്ത്യത്തിൽ മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രഭാഷണത്തിന് ഇടയ്ക്ക് മറുപടി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് കുറെ പേർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ദുരുദ്ദേശത്തോടും കൂടിയല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ച് 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 പറയുന്നത്, സാർ എന്റെ സഹോദരിയെ ഇൻസൾട്ട് ചെയ്തു, സാറ് അവളെ വേദനിപ്പിച്ചു, സാറിനെ പോലെ ഒരാളിൽ നിന്ന് ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല, സാറിനെ കുറെ കൂടി നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ കഴിയുന്നത്രയും, കുറെ കാലം മുമ്പ് എനിക്ക് കുറെ അഹങ്കാരവും അതീതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കഴിയുന്നത്രയും ഒരു വെറും സാധാരണക്കാരനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നു. ഒരു 6-7 മാസമായിട്ട് ഏത് ടെലിഫോൺ കോളും ഞാൻ എടുക്കാറുണ്ട്, എല്ലാത്തിനും ഉത്തരം കൊടുക്കാറുണ്ട്, പാതിരാത്രിക്ക് വിളിക്കുമ്പോഴും മറ്റൊന്നും നോക്കാതെ. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതിരിക്കാറുണ്ട്, ചിലപ്പോൾ സമയപരിമിതി കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടേ എന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തതാണ്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സംഭവം വിവരിച്ചതല്ല, ഈ ലോകത്തിലെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ വിചാരിക്കുക, നമ്മൾ വിചാരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ജീവിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവാൻ തോന്നുമോ? ഈ മനുഷ്യന് വേണ്ടി എത്ര ജന്തുക്കളാ പ്രശ്നങ്ങളും വേദനകളും അനുഭവിക്കുന്നത്. ഈ പട്ടികൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന പട്ടികൾ, അത് രാത്രി മുഴുവനും യജമാനന് വേണ്ടി സംരക്ഷിക്കാൻ, യജമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയാണ്.
ഒരു കുതിരവണ്ടി നോക്കാം, കാളവണ്ടി നോക്കാം, എത്ര പശുക്കളെ രാവിലെ 3:30 മണി തൊട്ട് കൊല്ലുന്നത്. ഫേസ്ബുക്കില് ഇന്നലെ ഒരു ചിത്രം കണ്ടു, ഒരു 10-50 എണ്ണത്തിന് ടാർപോളില് കൊന്ന ഈ മുസ്ലിം മൗലവിമാർ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു കാഴ്ച, അത് പിടയുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അതെല്ലാം മനുഷ്യന് തിന്നാൻ വേണ്ടി. അതിന് ദുരിതമില്ലേ? എല്ലാ ജന്തുക്കൾക്കും ദുരിതമില്ലേ? നമ്മൾ നടക്കുമ്പോൾ എത്ര ഉറുമ്പുകൾ മരിക്കുന്നു, എത്ര അട്ടകളെ നമ്മൾ കൊല്ലുന്നു, എത്ര പാമ്പുകളെ നമ്മൾ തല്ലിക്കൊല്ലുന്നു, എത്ര കോടി 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 കണക്കിന് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് കളിച്ച് ചിരിച്ച് രസിച്ച് നടന്നിരുന്ന മത്സ്യങ്ങളെയാണ് വലക്കുള്ളിൽ പിടിച്ച് നമ്മളുടെ അനുഗ്രഹം കൊണ്ടല്ലാതെ വളർന്ന ആ മത്സ്യങ്ങളെ നമ്മൾ പിടിച്ച് 100, 200, 300 രൂപയ്ക്ക് കിലോവിന് വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. ആ മത്സ്യം തന്നെത്താനെ ജനിച്ച് തന്നെത്താനെ ആഹാരം കണ്ടെത്തി തന്നെത്താനെ വളർന്ന ആ മത്സ്യത്തിനെ നമ്മുടെ പ്രോപ്പർട്ടി ആക്കിയെടുത്ത് അത് പിടയുന്ന പിടച്ചില് കണ്ടുകഴിഞ്ഞാൽ ജീവന്റെ അവസാനത്തെ യാത്രയാണ് ആ പിടച്ചില്. അതിന് വേദനയില്ലേ? പലപ്പോഴും പന്നികളെ കൊല്ലുന്നത് 4 കാലും കൂട്ടി കെട്ടിയിട്ട് കമ്പി കൊണ്ട് കൂട്ടി കെട്ടിയിട്ട് തീയിലിട്ടിട്ടാണ് കൊല്ലുന്നത്. ചിലപ്പോൾ പന്നികളെ കൊല്ലുന്നത് അതിൻ്റെ മലദ്വാരത്തിൽ കൂടെ കമ്പിയടിച്ചിട്ടാണ് കൊല്ലുന്നത്. പശുക്കളെയും എരുമകളെയും ഒക്കെ കൊല്ലുന്നത് ബ്രെയിൻ സ്റ്റണ്ണിങ് കണ്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടല്ല, വെറും പച്ചയ്ക്ക് ശ്വാസകോശം അറക്കാം ജീവനോടെ തലച്ചോറ് വെച്ചുകൊണ്ട് തന്നെ. അതിന് വേദനയില്ലേ? വേദനയില്ലാത്ത ഏത് ജന്തുവായി ലോകത്തിലുള്ളത്? എല്ലാ സസ്യങ്ങളും വേദനയുണ്ടെന്ന് പറയുമ്പോഴും അതിന് പ്രതികരണ, അതിന് ഒരു കമ്പ് മുറിച്ചാൽ വേറെ കമ്പുകൾ വരാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ കോഴിയുടെ ഒരു തല അറുത്താൽ വേറെ തല വരുമോ? ഒരു ചിറക് പിടിച്ചാൽ വേറെ ചിറക് വരുമോ? ഒരു കാല് കീറിയെടുത്താൽ വേറെ കാല് വരുമോ? ചെടികൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തല പോയാലും അത് ആർത്തുല്ലസിച്ച് വരുന്നു എന്നുള്ള ഒരു ഒരു മിനിമം എക്സ്പ്ലനേഷൻ നമുക്ക് സാധിക്കും. പക്ഷെ എത്ര ജന്തുക്കളാ കാറ് പോകുമ്പോഴത്തേക്ക് അരഞ്ഞു പോകുന്നത്, പട്ടികളൊക്കെ അടിച്ച് തിരിച്ച് പോകുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് വേറൊരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചതല്ല. ആർക്കാ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്തത്? സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്യുന്ന ജനങ്ങൾക്ക് ദുഃഖമില്ലേ? പൂരി വെയിലത്ത് 56 ഡിഗ്രി സെന്റിഗ്രേഡിൽ കഴിയുന്നവരുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന എഡ്മണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാനഡയിൽ വിന്റർ സീസണിൽ ജനുവരി മാസത്തിൽ -65 ഡിഗ്രിയാണ്. അവിടെ മനുഷ്യൻ കാറിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് കാറിലേക്കും ഇറങ്ങുന്ന കാഴ്ച കണ്ടാൽ ഭയപ്പെട്ടു പോവും. ഇവിടെ കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ 90 കിലോമീറ്റർ താഴെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. റോഡ് മുഴുവനും ഗ്ലാസ് മാതിരിയുള്ള ഐസാണ്. ഒരു ബ്രേക്ക് ചവിട്ടുമ്പോൾ ചിലപ്പോൾ സ്കിഡ് ചെയ്താൽ 10-15 വണ്ടികൾ ഒരുമിച്ചാണ് ഇടിക്കുന്നത്. അവിടെ പ്രശ്നമില്ലേ? എവിടെ ആർക്കാ ജീവിതത്തിലെ പ്രശ്നമില്ലാത്തത്, ദുഃഖമില്ലാത്തത്? എല്ലാവർക്കും ദുഃഖമുണ്ട്. മഹാഭാരതം എന്ന ഗ്രന്ഥം ഭാരതത്തിൽ രചിച്ചത് 125,000 ശ്ലോകങ്ങളുള്ളതിൽ ദുഃഖമല്ലാതെ സന്തോഷമുണ്ടോ? പാണ്ഡവരുടെ ജീവിതം എന്തായിരുന്നു? കൗരവരുടെ ജീവിതം എന്തായിരുന്നു? ഭീഷ്മരുടെ ജീവിതം എന്തായിരുന്നു? ദ്രോണരുടെ ജീവിതം? അതേപോലെ രാമായണത്തിൽ നോക്കുക, അവതാരമായ ശ്രീരാമനും ശ്രീരാമനുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം എന്താ സംഭവിച്ചത്? അവിടെ ദുഃഖമില്ലേ? ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ ജീവിതം ഒന്ന് വായിച്ചാൽ ഇന്ന് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എവിടെ നിൽക്കുന്നു, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവർ എവിടെ നിൽക്കുന്നു, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ലോകത്തിലെ ഓരോ സ്ഥലത്തും അപ്പാർത്തീഡ് എന്ന് പറഞ്ഞ നീഗ്രോകളെ ട്രീറ്റ് ചെയ്ത ഇംഗ്ലീഷുകാരുടെ ആ ചാട്ടവാർ അടിയേറ്റ് ആഫ്രിക്കക്കാരനുഭവിച്ച വേദന എന്താ? അതുപോലെ വെറുതെ യുദ്ധക്ഷേത്രത്തിൽ മരിക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത യോദ്ധാക്കളില്ലേ? അവരുടെ വേദന എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ ലോകത്തിൽ വേദനിക്കുന്നവരുടെ യഥാർത്ഥ വേദന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, തടസ്സങ്ങളിലൂടെ ജീവിതത്തെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്നവരുടെ യഥാർത്ഥ വെല്ലുവിളികൾ, അതെല്ലാം നോക്കാം. ഒന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ വന്ന് നോക്കുക. അവിടെ ക്യാൻസർ വന്ന കുട്ടികളെ മടിയിൽ വെച്ചുകൊണ്ട് കരയുന്ന അമ്മമാരെ നോക്കാം. അതുപോലെ തന്നെ ഹാർട്ട് സർജറി കഴിഞ്ഞവരെ നോക്കാം. ചെറിയ കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മമാരെ കഷ്ടപ്പെടുന്ന ആ യജ്ഞം നോക്കാം. ആക്സിഡന്റ് ആയവരനുഭവിക്കുന്ന വേദന നോക്കാം.
ഇത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം പതിവിൽ വളരെ കൂടുതൽ ടെലിഫോൺ കോളുകളും ഇമെയിലുകളും ദുഃഖത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ട് വരുന്നു. ധാരാളം ക്രിസ്ത്യാനികൾ ഇമെയിൽ അയക്കാറുണ്ട്, ധാരാളം മുസ്ലിങ്ങൾ അയക്കാറുണ്ട്, അതുപോലെ ഹിന്ദുക്കൾ അയക്കാറുണ്ട്. ഞാനിത് മൂന്ന് പേരുടെ പേര് പറയാൻ കാരണം ദുഃഖം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ്, ഈ ലോകത്തിൽ ദുഃഖമില്ലാത്തവരില്ല. ഓരോ ദുഃഖവും ഓരോ പ്രശ്നവും ഓരോ വേദനയും എണ്ണി എണ്ണി മുമ്പോട്ട് പോവുക. എങ്ങനെയാണോ ലോകം മുഴുവനും ഇരുട്ട് എന്ന പ്രതിഭാസമുള്ള രാത്രിയെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ ഉപയോഗിച്ച് വെളിച്ചത്തിലേക്ക് പ്രഭാതത്തിലേക്ക് കടക്കുന്നത്, ആ ഇരുട്ടിനെ നമ്മൾ ഉറങ്ങാനായിട്ട് ഉപയോഗിച്ചു, പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കാം, വേദനകളെ നമ്മൾ ആസ്വദിക്കാനായിട്ട് ഉപയോഗിക്കാം, തടസ്സങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള പാഠമായിട്ടെടുക്കാം. ഈ ലോകത്തിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിലൂടെ നമ്മൾ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. ഏത് വേദനയ്ക്ക് ആരംഭമുണ്ടെങ്കിലും ആ വേദനയ്ക്കും കുറേയൊക്കെ പരിഹാരമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. എല്ലാ ജന്തുക്കളെയും പോലെ മനുഷ്യനും വന്ന ദിവസമുണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ജീവിതാനുഭവങ്ങളും അനുഭൂതികളുമാക്കി മാറ്റി അതിനെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാം. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. ജീവിതത്തിൽ തളരാതെ തകരാതെ വരളാതെ വളരാൻ പഠിക്കുക. വേറൊരു മനുഷ്യനിലേക്ക് ചാഞ്ഞു നിന്നാൽ അയാൾ മാറുമ്പോൾ നിങ്ങളും വീഴും. അതുകൊണ്ട് ഇതെല്ലാം വരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ തിരസ്കരിക്കുകയും ചെയ്യാം. എത്രത്തോളം പ്രവർത്തിക്കണമോ അത്രത്തോളം പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒരു ലിമിറ്റ് എത്തുമ്പോൾ പിന്നെ നിവർത്തിക്കേണ്ട അവസരം വരും, തിരിച്ചു വരേണ്ട അവസരം വരും. അപ്പൊ തിരിച്ചു വരിക. ജീവിതത്തെ ഒരു നാടകമായിട്ട് കാണാം. ജീവിതം എന്ന് പറയുന്ന ഒരു നാടകം തന്നെയാണ്. അതിൽ മനുഷ്യന് മാത്രം ആസ്വദിക്കാൻ ധാരാളമുണ്ട്. ഇന്ന് ടി വി ഉണ്ട്, സിനിമകളുണ്ട്, ആഡംബരങ്ങളുള്ള ചൈത്രയാത്രകളുണ്ട്, മൊബൈൽ ഫോണുണ്ട്, വാഹനങ്ങളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളാണ് മനുഷ്യനുള്ളത്. ഇതൊന്നുമില്ലാത്ത 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ അനുഭവിക്കുന്നതിന്റെ 10 കോടിയിലൊരംശം വേദന, ദുഃഖം, തടസ്സങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലില്ല. ഉണ്ട് എന്ന് ധരിച്ച്, ഞാൻ വലിയ പ്രശ്നത്തിലാണെന്ന് ധരിച്ച്, മറ്റുള്ളവന്റെ ദയാവായ്പ സിമ്പതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ തളർത്തുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാളുടെയും ദയാവായ്പിനോ സിമ്പതിക്കോ വേണ്ടി കാത്തു നിൽക്കാതെ ചങ്കൂറ്റത്തോടുകൂടി പരാജയപ്പെട്ടാൽ പരാജയത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. അതുപോലെ വിജയിച്ചാൽ ആ വിജയത്തിൻ്റെതായ നന്മകൾ ആസ്വദിച്ചുകൊണ്ട് പോവുക. പല പരീക്ഷണങ്ങൾ ചെയ്യുക. എല്ലാം വിജയിച്ചു എന്ന് വരില്ല, ചിലത് പരാജയപ്പെട്ടു എന്ന് വരും. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക, തളരാതെ വളരുക. നിങ്ങൾ ലോകത്തിലെ ഏത് മൂലക്കലാണെങ്കിലും ശരിയാണ്, ഒരു കാരണവശാലും നിങ്ങൾ തകരില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ ചങ്കൂറ്റമാണ് ഇന്ന് സുഖ സൗകര്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയനെ തളർത്തുന്നത്. അവൻ വെയിൽ കൊണ്ട് ശീലമില്ലാത്തവന് വെയിലേൽക്കുമ്പോൾ തളരും, മഴ കൊണ്ട് ശീലിക്കാത്തവന് മഴ കാണുമ്പോൾ ഭയം തോന്നും, തണുപ്പേറ്റ് ജീവിക്കാത്തവന് തണുപ്പ് അസഹനീയമായി തോന്നും, നടക്കാത്തവന് ഒരു 1/2 കിലോമീറ്റർ നടക്കുന്നത് അസഹനീയമായിരിക്കും. ജീവിതത്തിൽ അല്പം പോലും പട്ടിണി കിടക്കാത്തവന് ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ശരിയായില്ല എങ്കിൽ അയാൾ തളർന്നു പോകും. നല്ല വസ്ത്രവും തയ്യും കെട്ടി നടന്നവന് ഒരു ദിവസം ഷർട്ട് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തളർന്നു പോകും. ഇത് 50,000, 60,000 ഡോളർ ശമ്പളം കിട്ടുന്ന വ്യക്തിക്ക് ചിലപ്പോൾ $2,000 ശമ്പളം കിട്ടിയുള്ളൂ എങ്കിൽ അയാൾ ഷോക്കടിച്ചു പോകും. വേദന അനുഭവിക്കാത്തവന്റെ ശരീരത്തിൽ ഏതെങ്കിലും കോർണറിൽ ഒരു വേദനയുണ്ടെങ്കിൽ
ഞാൻ മാത്രമാണ് ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടാവും. ഈ തോന്നലുകളെല്ലാം മാറ്റുക, ഇതൊക്കെ വരാനുള്ളതെല്ലാം വരും. കഴിയുന്നതും അതിനെ അനുഭവിച്ചും അനുഭൂതികളാക്കി മാറ്റിയും മുമ്പോട്ട് പോവുക. ലോകത്തിലെ മറ്റാർക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതില് മറ്റുള്ളവരുടെ സഹായം എവിടെയെല്ലാം വേണോ അത് ചങ്കൂറ്റത്തോടുകൂടി ചോദിക്കുക. തല കുനിച്ച് ഒരു അടിമയെ പോലെ മറ്റുള്ളവരുടെ സഹായം ചോദിക്കാതിരിക്കുക. ആത്മാഭിമാനത്തോടുകൂടി സഹായം കൊടുക്കുന്നവന്റെ അടുത്ത് നിന്ന് ആത്മാഭിമാനത്തോടുകൂടി സഹായം സ്വീകരിച്ച് തിരിച്ച് അവനെന്നാണോ സഹായം കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് മുമ്പോട്ട് പോവുക. ഈ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. മറ്റൊരാളും ഒരു ജാതകവും ഒരു ജ്യോതിഷയും ഒരു ജ്യോത്സ്യനും ഒരു ഒരു വാസ്തുവിദ്യാ പ്രവാചകനും ഒരു മന്ത്രവാദിയെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു ജ്യോത്സ്യനെ കൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ നിന്ന് നല്ലതെടുത്ത് കുറെ കൂടി മുമ്പോട്ട് പോകാം. ഒരു മന്ത്രം കേട്ട് നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടുകൂടി ആ മന്ത്രത്തെ ജീവിതത്തെ ധന്യമാക്കാൻ ഉപയോഗിക്കാമെങ്കിൽ അതുപയോഗിക്കാം. അല്ലാതെ മന്ത്രവാദം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം പരിഹരിക്കില്ല, ജാതകം കൊണ്ട് ജീവിതത്തിൽ പ്രശ്നം പരിഹരിക്കില്ല, ഒരു വാസ്തുവിദ്യാപ്രകാരം വീടിന്റെ ജനൽ മാറ്റിവെച്ചതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. അങ്ങനെ വരുന്നതിനെ അഭിമുഖീകരിച്ചും വരാത്തതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ വേവലാതിപ്പെട്ടിട്ടും കഴിഞ്ഞുപോയതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് കൊകഞ്ഞും ഒന്നും ജീവിക്കാതെ ധന്യമായിട്ട് ജീവിക്കാൻ ദീപാവലിയുടെ രണ്ടാം ദിവസമായ ഇന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു ഉപദേശ രൂപത്തിലോ തത്വശാസ്ത്ര രൂപത്തിലോ തത്വചിന്തകളുടെ രൂപത്തിലോ നൽകിയതല്ല, പക്ഷേ ജസ്റ്റ് ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ തളരുന്ന വ്യക്തികൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിലും എല്ലാവർക്കും കൂടി ഉത്തരം പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് ഇതേപോലെയുള്ളത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആവർത്തനം എന്ന പോലെയാണെങ്കിലും വീണ്ടും പറയുന്നത് അതിനുവേണ്ടി മാത്രമാണ്. പ്രണാമം, നമസ്കാരം.